ഹലോ ഗൈസ്, വെൽക്കം ടു മൂവി ടോക്സ് ആൻഡ് റിവ്യൂ യൂട്യൂബ് ചാനൽ. അപ്പൊ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ധനുഷ് നായകനായിട്ട് ഏറ്റവും പുതിയ ചിത്രമായ മാരൻ എന്ന് പറയുന്ന സിനിമയെ കുറിച്ചാണ്. അപ്പൊ ഈ ഒരു സിനിമ ഇപ്പോൾ കണ്ടു കഴിഞ്ഞുള്ളൂ. അപ്പൊ ഈ ഒരു സിനിമയുടെ റിവ്യൂ ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ഭാഗത്ത് പറയാൻ പോകുന്നത്. അപ്പൊ വീഡിയോ ആയിട്ട് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ട് ചാനൽ കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും പുതിയ സിനിമകളുടെ റിവ്യൂസ് ആകുന്നതിന് അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. മാരൻ എന്ന് പറയുന്ന സിനിമ കാണുന്നതിന് മുമ്പായിട്ട് പടം, അതോടൊപ്പം തന്നെ ഇന്ന് റിലീസ് ചെയ്ത നൈറ്റ് ഡ്രൈവ് തുടങ്ങിയ സിനിമകളുടെ റിവ്യൂ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ഒരു വീഡിയോ കൂടി എല്ലാവരും കാണാൻ ശ്രമിക്കുക. മാരൻ എന്ന് പറയുന്ന തമിഴ് സിനിമയെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ കാർത്തിക് നാരായൺ ഡയറക്ട് ചെയ്ത് ധനുഷും അതോടൊപ്പം തന്നെ മാളവിക മോഹനും കേന്ദ്ര കഥാപാത്രമായിട്ട് ഏറ്റവും പുതിയ തമിഴ് ചിത്രമാണ് മാരൻ എന്ന് പറയുന്ന സിനിമ. ചിത്രം ഡയറക്ട് ഒറ്റ റിലീസായിട്ടാണ് റിലീസ് ചെയ്തിരിക്കുന്നത്. ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ വഴിയാണ് ചിത്രം ഇപ്പോൾ റിലീസ് ചെയ്തിരിക്കുന്നത്. ഇന്ന് വൈകുന്നേരം കൃത്യം 5 മണിക്കാണ് ഹോട്ട്സ്റ്റാർ ഈ ഒരു സിനിമ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ എന്തൊക്കെയാണ് ഈ ഒരു സിനിമയെ കുറിച്ച് കൂടുതലായിട്ട് നോക്കുകയാണെങ്കിൽ മികച്ച ഒരു ത്രില്ലർ സിനിമ എന്ന് വേണം പറയാൻ. കാരണം നോക്കുകയാണെങ്കിൽ ഇൻവെസ്റ്റിഗേഷൻ രീതിയിലുള്ള പല സിനിമകളും നമ്മൾ കണ്ടതാണ്. ഈ അടുത്തും നാരദൻ തുടങ്ങി, റൺ ബേബി റൺ തുടങ്ങി ഒരുപാട് ഇൻവെസ്റ്റിഗേഷൻ ജേർണലിസം തുടങ്ങിയ സിനിമകൾ നമ്മൾ കണ്ടതാണ്. ഈ ഒരു സിനിമയെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ഇതിന്റെ ഈ ഒരു സിനിമയുടെയും കഥ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ്. കാരണം അത് നോക്കുകയാണെങ്കിൽ അഴിമതിക്കാരനായിട്ടുള്ള ഒരു രാഷ്ട്രീയക്കാരനെ കുറിച്ചുള്ള ഒരു ഞെട്ടിക്കുന്ന കുറച്ച് സത്യങ്ങൾ ഒരു ലേഖനം പ്രസിദ്ധീകരിക്കുന്ന വഴി നമ്മുടെ നായകൻ ഈ ഒരു പത്രവാർത്തയായിട്ട് കൊടുത്തിരിക്കുകയാണ്, അല്ലെങ്കിൽ ഒരു ലേഖനം എഴുതുകയാണ്. അതിനുശേഷം അദ്ദേഹത്തിന്റെ ലൈഫിൽ നടക്കുന്ന കുറച്ച് കാര്യങ്ങൾ ഉൾപ്പെടുത്തി, അല്ലെങ്കിൽ ആ ഒരു ലേഖനത്തിന്റെ പേരിൽ തനിക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സിനിമയായിട്ടാണ് മാരൻ എന്ന് പറയുന്ന സിനിമ വന്നിരിക്കുന്നത്. ധനുഷ് പത്രപ്രവർത്തകന്റെ റോളിലും മാളവിക മോഹൻ ഫോട്ടോ ജേർണലിസ്റ്റായിട്ടുമാണ് ചിത്രത്തിൽ വരുന്നത്. എന്തൊക്കെയാണ് വാളിനേക്കാട്ടും ശക്തമാണ് പേന എന്ന് തെളിയിക്കുന്ന രീതിയിലുള്ള കുറെ സീൻസ് ഒക്കെ ചിത്രത്തിലുണ്ടായിരുന്നു. അതായത് എന്താണോ ചിത്രം പറയാൻ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ എന്താണോ സമൂഹത്തിന് മുൻപിലോട്ട് ഒരു ജേർണലിസ്റ്റിന് അല്ലെങ്കിൽ ഒരു മാധ്യമ പ്രവർത്തകന് പറയാനുള്ളത്, അതൊരു എഴുത്തുവഴി എല്ലാ സത്യങ്ങളും വിളിച്ചു പറയാൻ സാധിക്കും എന്നാണ് മാരൻ എന്ന് പറയുന്ന സിനിമ പറയുന്നത്. മികച്ച ഒരു സ്റ്റോറി, അതോടൊപ്പം തന്നെ മികച്ച ആക്ഷൻ രംഗങ്ങൾ കൊണ്ട് സമ്പന്നമാണ് ഈ ഒരു സിനിമ. കാരണം നോക്കുകയാണെങ്കിൽ നല്ലൊരു സ്റ്റോറി ഉണ്ടെങ്കിൽ പോലും ധനുഷ് ചിത്രത്തിൽ നിന്ന് എക്സ്പെക്ട് ചെയ്തത് മികച്ച ആക്ഷൻ രംഗങ്ങൾ കൂടിയാണ്. അതോടൊപ്പം തന്നെ റൊമാൻസ് രംഗങ്ങളും മികച്ചതായിട്ടുണ്ടായിരുന്നു. ഇവരുടെ ഈ മാളവിക മോഹൻ ധനുഷ് തമ്മിലുള്ള ഒരു കോംബോ ഒക്കെ ചിത്രത്തിൽ വർക്കൌട്ട് ആയിട്ടുണ്ടായിരുന്നു. ചിത്രത്തിൽ ധനുഷിനെ കൂടാതെ തന്നെ സമുദ്രകനി, അതോടൊപ്പം തന്നെ സ്മൃതി വെങ്കട്, മാളവിക മോഹൻ, അതോടൊപ്പം തന്നെ മഹേന്ദ്രൻ, രാംകി, അങ്ങനെ ഒരു വലിയ താരനിര തന്നെ ചിത്രത്തിൽ അണിനിരന്നിട്ടുണ്ടായിരുന്നു. ചിത്രം ഡയറക്ട് ചെയ്തിരിക്കുന്ന കാർത്തിക് നാരായണാണ്. അദ്ദേഹത്തിന്റെ മുൻപ് ചിത്രങ്ങൾ തന്നെ നോക്കുകയാണെങ്കിൽ ഒരു ത്രില്ലർ സ്വഭാവമുള്ള ചിത്രങ്ങളായിരുന്നു. അതായത് ധ്രുവങ്ങൾ 16, അതിനുശേഷം വന്ന നരകാസുരൻ തുടങ്ങിയ ചിത്രങ്ങൾ, അല്ലെങ്കിൽ മാഫിയ തുടങ്ങിയ ചിത്രങ്ങൾക്കെല്ലാം തന്നെ ഒരു ത്രില്ലർ പരിവേഷം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഒരു കാണുന്ന പ്രേക്ഷകനെ മടുപ്പിക്കാത്ത ഒരു മികച്ച ചിത്രങ്ങളൊക്കെ തന്നെയായിരുന്നു ഈ ചിത്രങ്ങളെല്ലാം. ആ ഒരു പ്രതീക്ഷ തെറ്റിച്ചിട്ടില്ല എന്ന് വേണം പറയാൻ. എന്തൊക്കെയാണ് ധനുഷിന്റെ മാരൻ എന്ന് പറയുന്ന സിനിമ, ഒരു വൺ ടൈം വാച്ചബിളായിട്ട് കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു മികച്ച ത്രില്ലർ സിനിമ തന്നെയാണ് മാരൻ എന്ന് പറയുന്ന സിനിമ. അപ്പൊ ഈ ഒരു സിനിമ നിങ്ങൾ കണ്ടിട്ടില്ല, ഇപ്പോൾ തന്നെ ഹോട്ട്സ്റ്റാർ വഴി ഒരു സിനിമ കാണാൻ ശ്രമിക്കുക.